ഹസങ്കാക്കാരോട് ചോദിച്ചറിയാം നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് എങ്ങനെയാണ് കഥ. ഇപ്പത്തെ മോഡൽ കാര്യങ്ങളൊന്നും ഒരു ഉച്ചയ്ക്ക് 16 വീടുകള് മിക്കവാറും വീടുകള് മോളില് ഓല ഓടി ഉണ്ടാവില്ല. പിന്നെ മണ്ണ് ചവിട്ടി കൂട്ടിക്കണ്ട് പച്ചക്ക മണ്ണ് ഒന്നിച്ച് കൂട്ടുക. ഒന്നിച്ച് കൂട്ടിയിട്ട് അതിൽ പച്ച എന്തെങ്കിലും പച്ച ഉണ്ടാവും ഈ കുഴമാവിന്റെ നൂലൊക്കെ. പ്രധാന ജോലികള് എന്ന് പറഞ്ഞാല് കന്നുകൂട്ടുക, കിട്ടണമെങ്കിൽ ഹൈസ്കൂൾ കണ്ടെത്തണം. അതിന്റെ മുമ്പ് പുസ്തകം ഉണ്ടാവില്ല. എത്തി യു പി ഒക്കെ സ്കൂളിലെ സ്ലേറ്റ് ആണ്. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് 1947 മുമ്പ് ആ പുസ്തകത്തിന്റെ പേര് കോമളപ്പാടാവലി എഴുതിട്ടുള്ളി. ആ പുസ്തകത്തിന് പേര് മാറ്റി കേരളപ്പാടാവലി എന്നാക്കി. ക്രിക്കറ്റ് ഇല്ല, ഫുട്ബോളിന്റെ ഫുട്ബോൾ പ്ലെയറായിരുന്നു. അലങ്കലികൾ കോൽക്കളി പകിട കളിയാണ്, കൗടി കളി. ആ വട്ടെങ്ങനെ വരച്ചിട്ട് ഡിക്കാച്ചുകൊണ്ട് കൊത്തിയിട്ട് കൊത്തി മണ്ണിടിച്ച് അങ്ങനെ താഴ്ന്നു പോയിട്ട് അങ്ങനെയാണ് 10, 15, 20 വരെ കോല് വരെ താത്തണ് കൈക്കോട്ടുകൊണ്ട് ഡിക്കാച്ചുകൊണ്ട് കൊത്തിക്കാണ്ട് അങ്ങനെയാണ് ഈ കിണറൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തെ മിഠായികൾ ഈ നാട്ടില് അതിനായിട്ട് കുടിൽ വ്യവസായം. ഇപ്പൊ നമ്മളതിന് പറയുമ്പോ കുടിൽ വ്യവസായം എന്നാ പറയുക. ആ കാലത്ത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. കുറച്ചുള്ളൂ, 7-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാല് ആ ടീച്ചിക്ക് പോയാല് ഓൻ അധ്യാപകനായി. എന്നെ ചുരുങ്ങിയ ശമ്പളം ഉള്ളൂ. അധ്യാപകന് ഒരു മാസത്തില് 30-40 രൂപയാണ് ഒരു മാസത്തിൽ. പ്രിയരക്ഷിതാക്കളെ ഒരുമയെന്ന വിദ്യാഭ്യാസം സമരം അന്നേ അന്ന് പെരിയില് രാത്രിയാണ് കല്യാണം, പകല് കല്യാണം ഇല്ല. രാത്രിയാണ് കല്യാണം, പകലില്ല കേട്ടോ. വീട്ടിലെ റൂമ് റൂമായിട്ടൊന്നും ഉണ്ടാവില്ല, റൂമുകളൊന്നും ഉണ്ടാവില്ല. പ്രത്യേക മാറാക്കാർ കല്യാണൊക്കെ വരുമ്പോള് അങ്ങനെ പ്രത്യേകതയായിട്ട് ചുമര് പറ്റിട്ടല്ല, വേറെ നിലക്കൊക്കെ അങ്ങനെയുള്ള